നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫേഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫേഷ്യൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പൊ ഫേഷ്യൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മതി, നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ ഇതൊരു അടിപൊളി ഫേഷ്യൽ ആണ്. നമ്മളിന്ന് ബനാന വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ബനാനയിൽ നമുക്ക് കുറെ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ B6 ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഈ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല കളർ കൊടുക്കും. സാധാരണ ഒരു പഴം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഈ ഒരു വിന്റർ സീസണിൽ പറ്റിയ കുറച്ച് കാര്യങ്ങളോടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, എന്താ വെച്ചാൽ കുറച്ച് തൈര്, അതുപോലെ തന്നെ തേൻ. ഈ ഒരു സീസണിൽ നമുക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും സൈഡിലും ഈ സൈഡിലൊക്കെ കുറച്ച് ഈ മൂക്കിന്റെ ഇവിടെയൊക്കെ നന്നായിട്ട് മുരി പോലെ കാണാൻ സാധിക്കും. ഈ ഒരു പൊടി 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 പോലെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ശരിക്ക് നല്ലൊരു ഫേഷ്യൽ ആണിത്. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഫേഷ്യൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കും. നമുക്ക് ഏജ് അങ്ങനെ തോന്നിക്കില്ല. അതും ഒരു സ്പെഷ്യൽ ആണ് ഈ ഒരു ബനാന ഫേസ് പാക്കിന്റെ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇതിലോട്ട് ആവശ്യമായത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നമുക്ക് ചെറുപഴമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഞാനൊരു ബ്ലെൻഡറിൽ ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കണം. ഓക്കെ, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തേൻ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ബദാം ഓയിൽ മിക്സ് ചെയ്യണം. അത് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബദാം ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ചേർക്കുന്നത്, പതഞ്ജലിയുടെ ആൽമണ്ട് ഓയിൽ ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കണത്. എല്ലാം കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. ഓക്കെ, കണ്ടോ. അപ്പൊ ഇത് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം. ബനാന നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും കേട്ടോ. നിങ്ങൾ ബനാനയുടെ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ശരിക്കും സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രായം അധികം തോന്നിക്കില്ല. ചിലർക്ക് ഈ സാധാരണ പ്രായത്തിനേക്കാളും കൂടുതൽ പ്രായം തോന്നിക്കുന്നവർക്ക് ഈ ഒരു ബനാന ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഫേസ് ഒക്കെ നന്നായിട്ട് യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഫേസ് മാസ്കും കൂടിയാണ് ഈ ഒരു ബനാന ഫേസ് മാസ്ക്. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്രൈ സീസൺ അല്ലേ, അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു ക്രീം മോയ്സ്ചറൈസറും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഫേസ് പാക്ക് ഇടാം. അപ്പൊ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ശരിക്കും ഒരു ഷേക്കിന്റെ ഒക്കെ ഒരു സ്മെല് വരുന്നുണ്ട് കേട്ടോ. ഷാർജ ഷേക്കിന്റെ നമ്മള് മിൽക്ക് പൗഡറും ഒക്കെ ആഡ് ചെയ്തിട്ടില്ലേ. ശരിക്കും നന്നായിട്ട് തിക്ക് തന്നെ ആയിട്ട് നന്നായിട്ട് തിക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാനും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ആയാലും ആഡ് ചെയ്യാം. എന്നു വെച്ചാൽ തൈര് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ മിൽക്ക് പൗഡർ ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു പകുതി പഴമൊക്കെ മതി. ഞാൻ ഒരു പഴം ഫുൾ എടുത്തു. അപ്പൊ എനിക്ക് നന്നായിട്ട് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 3 ദിവസം ഇടാനുള്ള പാക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ആഴ്ച മൊത്തം ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കായാലും ഇങ്ങനെ ഒരു 3 ഡേയ്സൊക്കെ ഇങ്ങനെ ഒരു 3 ഡേയ്സൊക്കെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പൊ സ്കിന്നൊക്കെ നല്ലൊരു കൂളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ വേഗം തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണ വെച്ചാൽ കുറച്ച് അലോവേറ ജെൽ എടുക്കുന്നുണ്ട്. അതിലോട്ട് 1 തുള്ളി ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. അത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ.
അപ്പൊ അലോവേറ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഓർഗാനിക് അലോവേറ ജെല്ല്. അത് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒലിവ് ഓയിലിന്റെ ഒരു ഡ്രോപ്പ് ഞാൻ ഉച്ചിച്ച് വീഴ്ത്തുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു തുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് സ്റ്റിക്കി ആയിട്ട് തോന്നും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മോയിസ്ചറൈസറും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികള്. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഒരു, എനിക്ക് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടി 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 പൊടിയായിട്ട് തോന്നും. അപ്പൊ അതിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ഫേഷ്യൽ തന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങളും മുഖത്തൊക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് മുഖമൊക്കെ നല്ല സോഫ്റ്റും പിന്നെ നന്നായിട്ട് ഡ്രൈ ആവാതെ ഇരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫേസ് പാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.